പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം വീണ്ടും മഹത്വപ്പെടട്ടെ. ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വചനം നിറവേറുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങൾ. ഇന്നേക്ക് 17 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന് ഷോയിങ് ദ റൈറ്റ് വേ, ശരിയായ ദിശ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്ന ആപ്തവാക്യത്തോട് ആത്മനിയോഗത്തോടു കൂടി ആരംഭിക്കപ്പെട്ട പവർഷൻ TV, വിശേഷിച്ചും ഈ ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഉണർവിൻ്റെ കൊടുങ്കാറ്റായി മാറുവാൻ പവർഷൻ TV ദൈവം സഹായിച്ചു. ആത്മനിയോഗത്തോടുകൂടെ നാം ആരംഭിച്ച സ്റ്റുഡിയോ കോംപ്ലക്സിൻ്റെ പണികൾ, പ്രത്യേകിച്ചും ഒന്നാമത്തെ ഘട്ടം എന്നതുപോലെ നമ്മുടെ സ്റ്റുഡിയോയുടെ പണികൾ, അത് കഴിഞ്ഞ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അത് സമർപ്പിച്ച് 100-ാമത്തെ സഭായോഗം മുതൽ ആരാധന ആരംഭിക്കുവാനും ലോകമെമ്പാടും നിന്ന് 100 കണക്കിന് ദൈവമക്കൾ വന്നൊന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ അവസരത്തെ ദൈവം അനുവദിച്ചു. അതിനനന്തരമായി ഏറെ ദിവസങ്ങൾ കൊണ്ട് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു വസ്തുതയാണ് പവർഷൻ്റെ പ്രയർ ചേംബറിൻ്റെ പണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കുന്ന അനുഗ്രഹിത ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. പോർഷൻ TV ചെയർമാനായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ കെ.സി. ജോൺ സാറ് ആ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനോടൊപ്പം അനുഗ്രഹിതനായ കർത്തൃദാസൻ പാസ് കെ.സി. ഷൗമേൽ, അപ്പോൾ തന്നെ പോർഷൻ TV അഡ്വൈസറി ബോർഡ് മെമ്പറായിരിക്കുന്ന പ്രിയ പാസ് ഷാജി എം പോൾ, ഒപ്പം തന്നെ പോർഷൻ്റെ പ്രയർ ടീം കോർഡിനേറ്റർ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ചാക്കോ സാൻസാർ, ജെയിംസ് ചാക്കോ സാർ ഉൾപ്പെടെയുള്ള കർത്തൃദാസന്മാരുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെയുണ്ട്. പോർഷൻ്റെ സ്റ്റാഫ്, പോർഷൻ്റെ പ്രാർത്ഥനാ സഹകാരികൾ, ഒപ്പം ലോകമെമ്പാടുമുള്ള ദൈവമക്കൾ, നിങ്ങളെല്ലാവരെയും അനുഗ്രഹിത ശുശ്രൂഷയിലേക്ക് നാം ഒരു അതെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ തുടർന്ന് നാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷകൾ ആരംഭിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. പോർഷൻ TV അഡ്വൈസറി ബോർഡ് മെമ്പറായിരിക്കുന്ന ഈ ശുശ്രൂഷകളുടെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പ്രിയപ്പെട്ട കെ.സി. ഷൗമിൽ പാസ്റ്റർ സങ്കീർത്തനം വായിക്കുകയും അതിനെ തുടർന്ന് പ്രിയപ്പെട്ട ചാക്കോ സംസാർ പ്രാർത്ഥിച്ച് ശുശ്രൂഷകൾ ആരംഭിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ്. സങ്കീർത്തനങ്ങളുടെ ക്രമീകരണങ്ങൾ പ്രിയപ്പെട്ട കെ.സി. ഷൗമിൽ പാസ്റ്റർ ഓർപ്പിച്ച് നാം ഒരുമിച്ച് സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 24-ാമത്തെ സങ്കീർത്തനം നമുക്ക് വായിക്കാം. ബൈബിൾ കയ്യിലുള്ളവർ തുറന്ന് വായിക്കുന്ന നന്നായിരിക്കും. നമുക്കൊന്നിച്ചാണ് വായിക്കുന്നത്, നമ്മൾ ഒന്നിച്ചു വായിക്കണം. 24-ാമത്തെ സങ്കീർത്തനം. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും വാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുമേൽ അവിടുന്ന് അതിനെ സ്ഥാപിച്ചു, നദികളുമേൽ അവിടുന്ന് അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആ കയറും, അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കയ്യും ദുർബല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെ ഇരിക്കുന്നവൻ, അവൻ യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോടെ നീതിയും പ്രാപിക്കുന്നു. ഇതാകുന്നു ദൈവത്തെ അന്വേഷിക്കുന്നുള്ള തലമുറ, യാക്കോബിന്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിന്റെ രാജാവാർ ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിന്റെ രാജാവാർ സൈന്യങ്ങളെ യഹോവ തന്നെ. അവിടുന്നാകുന്നു മഹത്വത്തിന്റെ രാജാവ്. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ദിവസത്തിനായി നന്ദിയോടെ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് ഞങ്ങൾക്ക് നോക്കുവാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. പവർവിഷൻ എന്നതായി സ്ഥാപനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ലോകരാജ്യങ്ങൾക്ക് കർത്താവ് ഈ പവർവിഷൻ്റെതായ പ്രവർത്തനങ്ങൾ ഒരു അനുഗ്രഹമായി വെളിച്ചമായി കർത്താവ് തീർന്നുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. ഈ പകലിൽ ഈ കർത്താവ് അതിരാവിലെ കർത്താവിൻ്റെ സന്നിധി ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. തുടർന്നുള്ളതായ ശുശ്രൂഷകൾ ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് 720 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതായ പ്രാർത്ഥന ശുശ്രൂഷ യെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് കർത്തൃകരങ്ങളിൽ സമർപ്പിക്കുന്നതായ അങ്ങയുടെ വൃദ്ധനായി സ്തോത്രം ചെയ്യുകയാണ്. തുടർന്നുള്ളതായ നിമിഷങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപ ഞങ്ങളുടേതായ ജീവിതത്തിൽ പകരണമേ. പ്രാർത്ഥിക്കുവാൻ
ദൈവമകനായ നിന്റെ ജനത്തെ ഒരുക്കണമേ. ഇതിനകത്ത് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നവരുടേതായ ജീവിതത്തിൽ വലിയ രൂപാന്തരം ഉണ്ടാകുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടേതായ ആത്മാവിനാൽ ഓരോരുത്തരെയും കർത്താവ് നിറയ്ക്കുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ ചൊരിയുന്നതായ നിമിഷങ്ങളായി, അങ്ങയുടെ കരുണ ഉദിക്കുന്ന നിമിഷങ്ങളായി, അത്ഭുതങ്ങൾ കാണുന്ന നിമിഷങ്ങളായി സർവശക്തനായ ദൈവം മാറ്റുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നീതിമാന്മാരുടേതായ പ്രാർത്ഥന യഹോവയ്ക്ക് പ്രസാദമെന്ന് അങ്ങയുടെ വചനം പറയുന്നുവല്ലോ. ഇന്നത്തേതായ ശുശ്രൂഷകൾ അങ്ങയ്ക്ക് പ്രസാദമായി തീരുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ശുശ്രൂഷന്മാരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി ഏറെ ബഹുമാനത്തോടെ ഏറെ ആദരവോടെ പോർഷൻ ടിവിയുടെ ചെയർമാനായിരിക്കുന്ന പ്രിയപ്പെട്ട കെ സി ജോൺ സാറിനെ ക്ഷണിക്കുകയാണ് റവറൻഡ് ഡോക്ടർ കെ സി ജോൺ. ചില വാക്കുകൾ ഓർപ്പിച്ച് കർത്തൃദാസൻ ശുശ്രൂഷാ ക്രമീകരണങ്ങൾ അത് ചെയ്യുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. മഹാദൈവത്തിൻ്റെ തിരുക്കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇവിടെ പോർഷൻ ടിവി ചാനലിൻ്റെ ഹൃദയഭാഗം തുറക്കുവാൻ അവിടെ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഇവിടെ തുറക്കുന്ന ഈ ചാപ്പൽ മുഖാന്തരം ലോകം മുഴുവൻ വീടുകളിലിരുന്നു കൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കത്തക്കവണ്ണം ഒരു കേന്ദ്രബിന്ദുവാക്കി ഇതിനെ മാറ്റുവാൻ പോകുന്നുണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഇങ്ങനൊരു സൗകര്യം തന്നല്ലോ, ഇങ്ങനൊരു ബിൽഡിംഗ് തന്നല്ലോ. പണികൾ പൂർത്തീകരിക്കാനുണ്ടെങ്കിലും ഇത്രയും പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ജഗടയാക്കിയോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അവിടുത്തെ മഹാകൃപയ്ക്ക് വേണ്ടി അവിടുത്തെ തൃക്കരങ്ങളിൽ ഇത് ഫലമേൽപ്പിച്ച് ഞങ്ങളിത് ഇനാഗ്രേറ്റ് ചെയ്യുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പവർഷൻ പ്രയർ ചാപ്പൽ ഇവിടെ ഇനാഗുരേറ്റ് ചെയ്തു. ദൈവത്തെ സ്തുതിക്കുന്നു. എണ്ണമില്ലാതുള്ള നന്മകളും
ദൂതമാർന്നതിൽ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എൻ യേശുവരാ ചേർന്ന് പാടാൻ കഴിയോ ചേർന്ന് പാടിയോ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എൻ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എൻ യേശുവരാ ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് പിന്നെയും സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന്മാർ ഓർപ്പിച്ചതുപോലെ ഇന്നലകളിൽ ഓർപ്പിച്ചുകൊണ്ടിരുന്നതുപോലെ പൗർവിഷനെ സംബന്ധിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ ദാസന്മാർ ഒന്നിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം അടുത്ത കാലഘട്ടത്തിലേക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ പരിശുദ്ധാത്മ നിയോഗത്തോടെ പ്രാർത്ഥനാ മധ്യത്തിൽ തരാറുണ്ട്. ആ നിയോഗങ്ങളാണ് ശുശ്രൂഷകളായി പലപ്പോഴും നിങ്ങളുടെ അടുക്കൽ പൗർവിഷനിലൂടെ എത്താറുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഈ വർഷത്തെ ഏപ്രിൽ മാസം ഒരു ദിവസം പോലും മാറ്റിവെക്കാതെ ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ പവർവിഷൻ്റെ ശുശ്രൂഷ തളത്തിൽ നിന്ന് ശക്തമായ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം തന്നു. നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഇപ്പോൾ മുതൽ 720 മണിക്കൂറുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് കർത്താവിൻ്റെ ദാസീദാസന്മാർ ചിലർ സഭയായിട്ട് ചിലർ കുടുംബമായിട്ട് ചിലർ ഒറ്റയ്ക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം മാസത്തിൽ രണ്ടും മൂന്നും ദിവസങ്ങൾ ഇവിടെ വന്ന് മൂന്നോ നാലോ അഞ്ചോ ആറോ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ സന്നദ്ധരായി. ആ പ്രാർത്ഥനയുടെ ഉൾപ്രേരണകൾ ഉണർവിൻ്റെ തീക്കാറ്റുകളായി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ആഞ്ഞടിക്കുമെന്നുള്ള ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവ നിയോഗത്തിൻ്റെ തുടക്കത്തിനാണ് അല്പ മിനിറ്റുകൾക്ക് മുമ്പ് ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ റവറൻ ഡോക്ടർ കെ സി ജോൺ സാറ് ഈ അനുഗ്രഹീതമായിരിക്കുന്ന പ്രയർ ചേംബറിൻ്റെ മുൻവാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചത്. ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെ പ്രേക്ഷക കുടുംബങ്ങൾ, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹകാരികൾ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, വിവിധ സ്ഥലങ്ങളിൽ വീടുകളിരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ ഭാരതത്തിൻ്റെ ആത്മീക ചരിത്രത്തിൻ്റെ മറ്റൊരു ശക്തമായിരിക്കുന്ന ഉണർവിൻ്റെ കൊടുങ്കാറ്റിന് സ്വർഗത്തിലെ ദൈവം തിരികൊളുത്തുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിച്ച ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധി നിന്നുകൊണ്ട് ഈ അനുഗ്രഹീതമായിരിക്കുന്ന പ്രയർ ചേംബർ ഡെഡിക്കേറ്റ് ചെയ്ത് അതിൻ്റെ അനുഗ്രഹ പ്രഭാഷണം നടത്തേണ്ടതിന് ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ റവറൻ ഡോക്ടർ കെ സി ജോൺ അവരെ തന്നെ വീണ്ടും പ്ലാറ്റ്ഫോമിലേക്ക് പുൽപ്പിറ്റിലേക്ക് ക്ഷണത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീക ശുശ്രൂഷയുടെ നല്ല ദൈവവചനങ്ങൾ തന്ന് ഇതിൻ്റെ അനിവാര്യതകളെക്കുറിച്ച് ഓർപ്പിച്ച് പ്രത്യേകിച്ച് 5.5 കൂടുതൽ ആത്മീക ഉണർവിനെ ചുക്കാൻ പിടിക്കാൻ വിവിധ ഘട്ടങ്ങളിൽ മലയാളക്കരയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ ദൈവിക പ്രവൃത്തിക്ക് ദൃക്സാക്ഷിയാകാൻ അതിൻ്റെ അമരക്കാരനാകാൻ പല ഘട്ടങ്ങളിൽ ദൈവം നിയോഗിച്ച ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ നമ്മോടുകൂടെ ഇന്ന് ഈ സമയത്ത് ദൈവസന്നിധിയിൽ അടുത്തൊരു ആത്മീക ചൈതന്യത്തിന് തുടക്കം കുറിക്കാനുള്ളത് നമ്മെ സംബന്ധിച്ച് അനുഗ്രഹമാണ്. വളരെ പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ കെ സി ജോൺ സാറിനെ തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു പ്രയർ ചേംബറിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കുമായിട്ട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. പവർഷൻ ടി വി ചാനൽ ഒരു മിനിസ്ട്രിയാണ്. അത് കേവലം ഒരു ടെലിവിഷൻ ചാനലല്ല, ലോകത്തിൽ ഒരു വലിയ ശുശ്രൂഷ ചെയ്യുവാൻ ഈ അന്ത്യകാലത്ത് ദൈവം ആക്കി വച്ചിരിക്കുന്ന ഒരു വലിയ പ്രവർത്തന മുഖമാണ് പൗർഷൻ ടി വി ചാനൽ. പൗർഷൻ ടി വി ചാനലിന് വേണ്ടി ഇന്ന്
ഒരു പവർ ഹൗസ് ഇവിടെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു പവർ ഹൗസ് ഇവിടെ കയറി വരുമ്പോൾ ജനറേറ്റർ ഈ ക്യാമ്പസിൻ്റെ പ്രാരംഭ ഭാഗത്തിരിക്കുന്നത് കാണാം. വലിയ ജനറേറ്റർ, ഇലക്ട്രിക്കൽ ജനറേറ്ററാണ്. ഇവിടെ ഇരിക്കുന്നത് സ്വർഗത്തിൻ്റെ ജനറേറ്ററാണ്. പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തിൻ്റെ ദാസീദാസന്മാർ വന്ന് നിലവിളിച്ച് പ്രാർത്ഥിപ്പാൻ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ, ലോകത്തിൽ വലിയൊരു ആത്മീയ ഉണർവ് അന്ത്യകാലത്ത് നടക്കേണ്ടതിന്, പ്രത്യേകിച്ച് അത് ഇവിടെ ആരംഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കാനുള്ള ഒരു ചെയ്യുമ്പോഴാണിത്. പ്രൈസ് ഗോഡ്. ഞാൻ കാണുന്നു വലിയൊരു ഉണർവ് ദൈവം ആരംഭിച്ചിരിക്കുന്നു. പൗർഷൻ ടി വി ചാനലിൻ്റെ വകയായി 720 മണിക്കൂർ തുടർമാനമായ പ്രാർത്ഥന ഇപ്പോഴാരംഭിച്ചിരിക്കുകയാണ്. തുടർമാനമായ പ്രാർത്ഥന ഈ മാസത്തിൻ്റെ ആരംഭം മുതൽ ഈ മാസത്തിൻ്റെ അവസാന ദിവസം വരെ ഓരോ ദിവസവും 24 മണിക്കൂറും പ്രാർത്ഥന നടക്കുകയാണ്. അതിവിടെ അതിനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടവർക്ക്, ഇവിടെ വന്ന് പ്രാർത്ഥിക്കേണ്ടവർക്ക്, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കേണ്ടവർക്ക് ഈ പ്രാർത്ഥന വലിയൊരു ഉണർവായി മാറുവാൻ പോകുകയാണ്. ഈ പ്രാർത്ഥന മുഖാന്തരം ദൈവം വലിയ സന്ദർശനം അയക്കാൻ പോകുകയാണ്. ഈ പ്രാർത്ഥന സ്വർഗത്തിൻ്റെ പ്രോഗ്രാമാണ്. ദൈവം ക്രമീകരിച്ചതാണ് ഈ പ്രാർത്ഥന. ഹല്ലേലൂയാ. ഉള്ള ക്രമീകരണങ്ങൾ തന്നത് ദൈവമാണ്. ഇതിനുള്ള ബിൽഡിംഗ് തന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ മക്കൾ പല രാജ്യങ്ങളിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെയൊക്കെ ഇതിനുള്ള സഹായങ്ങൾ അയച്ചു തന്നാണ് ബിൽഡിംഗ് ഇത്രയും പണിയുവാൻ ഇടയാക്കിയത്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവീൻ. ഏറ്റവും വലിയ പവർ പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ സഭയുടെ, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മാത്രമല്ല, പവർ വിഷൻ്റെ ഏറ്റവും വലിയ സോഴ്സ്, അനുഗ്രഹത്തിൻ്റെ സോഴ്സ്, പവറിൻ്റെ സോഴ്സ് ഈ പ്രയർ റൂമാണ്, ഈ പ്രയർ ചാപ്പലാണ്, ഈ പ്രയർ ചേംബറാണ്. 24 മണിക്കൂർ മുടങ്ങാതെയുള്ള പ്രാർത്ഥന ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അത് ഈ മാസം മാത്രമല്ല, പിന്നെ അത് തുടർന്നുകൊണ്ടിരിക്കും. പ്രാർത്ഥനയുടെ ഒരു ഉണർവ് തുടങ്ങുകയാണ്. ആ ഉണർവ് ഇവിടെ വരുന്നവർക്ക് ഈ ക്യാമ്പസിൽ ഗേറ്റ് കടക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയത്തക്കവണ്ണം, ദൈവത്തിൻ്റെ തേജസ് അറിയത്തക്കവണ്ണം ദൈവം ക്രമീകരിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കൈയുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ പദ്ധതിയാണ്, മനുഷ്യൻ്റെ പദ്ധതിയല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇതൊരു സഭയുടെയോ ഒരു സംഘടനയുടെയോ ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെയോ വകയല്ല. ഇത് മഹാദൈവത്തിൻ്റെ പദ്ധതിയാണ്. എല്ലാ ദൈവജനത്തിനും വേണ്ടി സഹകരിപ്പാൻ നൽകിയിരിക്കുകയാണ്. ജാതി മത സമുദായ വ്യത്യാസമിൻ്റെ ലക്ഷക്കണക്കിന് ആളുകൾ ഇതിൻ്റെ പ്രേക്ഷകരായിട്ടുണ്ട്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരായിട്ടുണ്ട്. അതിൽ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർക്ക് പ്രാർത്ഥിക്കുവാനുള്ള ക്രമീകരണമാണ് ഈ ചാപ്പലിലുണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴാരംഭിക്കുന്ന 720 hours കണ്ടിന്യൂസ് പ്രയർ അതൊരു വലിയ സംഭവമാണ്. ലോകത്തിൽ അങ്ങനെ നടന്നതായിട്ട് എനിക്കറിവില്ല. ഇത് ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല, ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നതല്ല. ഹൃദയത്തിൽ ആത്മഭാരം ദൈവം തന്നിട്ട് ദൈവദാസന്മാരുടെ ഉള്ളിൽ പൊട്ടിവിരിഞ്ഞതായ ഒരു വലിയ നടത്തിപ്പാണിത്. അത് ദൈവനാമത്തിൽ ഇവിടെ ഇനാഗ്രേറ്റ് ചെയ്യുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ ഹൃദയത്തിൽ അതിനുള്ള ആത്മീയ തിടുക്കത്തോടുകൂടെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ 720 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രയർ ചെയിൻ പ്രോഗ്രാം ഇവിടെ ഇനാഗ്രേറ്റ് ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും ദൈവം കേട്ട ദൈവസന്നി ഇരിക്കാം. തുടർന്നുള്ള കാര്യങ്ങൾ കർത്താസന്മാരെ ഏൽപ്പിക്കുന്നു. Thank you.
സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്തൃദാസന്മാർ ഓരോ വാക്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓർപ്പിക്കുന്നത് പോലെ ഒരു വലിയ ഉണർവിലേക്ക് ദൈവമായ കർത്താവ് നമ്മളെ നയിക്കുന്നതിൻ്റെ തുടക്കം പ്രാർത്ഥനയിലാണ്. ലോക ചരിത്രം പരിശോധിച്ചാൽ ആരെങ്കിലുമൊക്കെ ദൈവമായ കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിച്ചു. ആ പ്രാർത്ഥന വലിയ ഉണർവിലേക്ക് ചെന്നെത്താൻ ദൈവമായ കർത്താവ് ഇടയാക്കി. ദൈവത്തിൻ്റെ മഹാദയ കൊണ്ട് പവർവിഷൻ ലോകത്തിൻ്റെ നാനാഭാഗത്ത് വളരെയധികം പ്രാർത്ഥനാ സഹകാരികളുണ്ട്. അവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഒരുപാട് പേര് സന്നദ്ധരായിട്ടുണ്ട്. യോഗങ്ങൾ ക്രമീകരിക്കുമ്പോൾ ആമുഖ വാക്കുകളിൽ അനീഷ് പാസ്റ്റ് ഓർപ്പിച്ചതുപോലെ പവർവിഷന് ഇവിടെ മനോഹരമായിരിക്കുന്ന ഒരു സ്റ്റുഡിയോ കോംപ്ലക്സ് ദൈവം തന്നു. 100-ാമത്തെ വീട്ടിലെ സഭായോഗം മുതൽ ഓരോ സഭായോഗത്തിലും ഓരോ ഉപവാസ പ്രാർത്ഥനകളിലും വളരെ ദൂരത്തുനിന്നും ചാരത്തുനിന്നും ഇവിടെ വന്ന് ഇന്ന് രാവിലത്തെ അതിരാവിലെ തിരുസന്നിധി എന്ന ശുശ്രൂഷയിലും ഇവിടെ വന്ന് ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ദൈവമായ കർത്താവ് ആളുകളെ തന്നു. അത്രയ്ക്ക് താല്പര്യത്തോടെ ദൈവത്തിൻ്റെ മക്കൾ കടന്നു വരികയാണ്. ഇവിടെ വരാൻ കഴിഞ്ഞില്ലെങ്കിലും വീടുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഒത്തിരി പേര് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സന്ദർഭോചിതമായി സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾ വിളിച്ചു പറഞ്ഞ് നിങ്ങൾ ഏത് സമയത്ത്, ഇതൊരു സമയക്ലിപ്തതയിൽ നമ്മൾ ഒരുമിച്ച് ഇത്രയും മണിക്കൂറുകൾ ബ്രേക്കില്ലാതെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വീടുകളിൽ ഏത് ദിവസം ഏതൊക്കെ ടൈമിൽ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കും എന്നുള്ളതിനെക്കുറിച്ച് അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് ഒരു ധാരണയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനിടയായി തീരുമെന്ന് ഓർപ്പിക്കുകയാണ്. വീണ്ടും ഓർപ്പിക്കുന്നു, ഇവിടെ വന്ന് ഈ മാസത്തിൽ ഒരു ദിവസമെങ്കിലും പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ഒറ്റയ്ക്കോ കുടുംബമായിട്ടോ കഴിയുമെങ്കിൽ ഇനിയും നിങ്ങൾ ആ സ്ക്രീനിലെ നമ്പറുകളിൽ വിളിച്ചു പറഞ്ഞ് ഇവിടെ വരാൻ വേണ്ടി തയ്യാറാകണമെന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രത്യേകാൽ ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവാത്മാവിൻ്റെ പ്രേരണ പ്രാർത്ഥനയിൽ ലഭിച്ചപ്പോൾ ഇതിൻ്റെയൊക്കെ മുമ്പിൽ ഏറ്റവും ആവേശത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾക്ക് വേണ്ടി വളരെ പ്രേരണയിൽ ദൈവകൃപയോടെ കാര്യങ്ങൾ ആഹ്വാനം ചെയ്യുന്നത് ബഹുമാന്യനായ നമ്മുടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രിൻസ് തോമസ് ആണ്. അദ്ദേഹം ഇപ്പോൾ ശുശ്രൂഷയോടെ ബന്ധത്തിൽ ഓസ്ട്രേലിയയിലാണ്. എങ്കിലും കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ ആത്മീയ ശുശ്രൂഷകളിൽ അദ്ദേഹത്തിന് ദൈവം കൊടുക്കുന്ന എല്ലാ താല്പര്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വളരെ ശുശ്രൂഷകൾ, ദീർഘ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമ്മൾ അനുഭവിച്ച അനവധി ആത്മീയ അനുഗ്രഹങ്ങൾ ഇതെല്ലാം ദൈവമായ കർത്താവ് പ്രാർത്ഥനകളാൽ ദൈവസന്നിധി നൽകാനിടയായി തീർന്നു. അതുകൊണ്ട് പവർവിഷൻ തുടങ്ങിയ ഒരു ശുശ്രൂഷകളും, മുടിരാത്രി പ്രാർത്ഥനയോ അത്യുന്നതിൻ്റെ മറവിലോ ഉപവാസ പ്രാർത്ഥനകളോ ഇതൊന്നും ദൈവം നിർത്താൻ അല്ലെങ്കിൽ നിൽക്കാനിടയായിട്ടില്ല. കാരണം അതെല്ലാം ദൈവത്തിൻ്റെ പ്രേരണയിൽ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഇങ്ങനെ ഒരു പ്രയർ ചേംബറിന് വേണ്ടി വളരെ പെട്ടെന്ന് ചുരുങ്ങിയ ദിവസങ്ങൾക്ക് മുമ്പിലാണ് ഒരു ആത്മപ്രേരണ. മാർച്ച് മാസത്തിൽ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ അധികം ആളുകളുടെ ഭാരം അതിനേക്കാൾ ഉപരി ശുശ്രൂഷയിലൂടെ ലഭിച്ച ആത്മപ്രേരണ വലിയ കാര്യങ്ങൾ നമ്മളിലൂടെ പവർവിഷനിലൂടെ ദൈവം ലോകത്തിൽ ചെയ്യും, മലയാളി ക്രൈസ്തവ സമൂഹത്തിൽ ചെയ്യുമെന്നുള്ള പ്രേരണ ആത്മീക ദൂതായി ലഭിച്ചപ്പോൾ ഇങ്ങനത്തെ ക്രമീകരണങ്ങൾ ചെയ്യണമെന്നുള്ള അകക്കാഴ്ച ദൈവം തന്നു. ആ സമയത്ത് പവർവിഷൻ്റെ ബിൽഡിംഗ് പൂർണ്ണമായി പൂർത്തീകരിച്ചിട്ടില്ല. നിങ്ങളോട് എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ് ഭാഗം ഭാഗമായിട്ട് അതിൻ്റെ ഓരോ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ വേണ്ടി. ഈ വലിയ കെട്ടിടത്തിൻ്റെ താഴത്തെ ഒരറ പോലെ ഈ ചേംബറിൽ കാര്യങ്ങൾ ക്രമീകരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചില ദിവസങ്ങൾ കൊണ്ടാണ് കാര്യങ്ങൾ ക്രമീകരിച്ചത്. ഇവിടുത്തെ പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ, ഇതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വളരെ ഉത്തരവാദിത്തപ്പെടുന്ന ബഹുമാനപ്പെട്ട ടോണി സാർ, ടോണി വർഗീസ് സാറിൻ്റെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങളൊക്കെ രാവും പകലും നിന്ന് ദൈവസന്നിധിയിൽ ഇത്രത്തോളം പൂർത്തീകരിപ്പം ദൈവമായ കർത്താവ് ഇടയാക്കി. അതിലുപരി പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ശക്തമായി മുമ്പിൽ നിന്ന് നിങ്ങൾ വിളിക്കുമ്പോഴും ഇവിടെ വരുമ്പോഴൊക്കെ കർത്താവിൽ ബഹുമാന്യനായ ദൈവത്തിൻ്റെ ദാസന്മാർ പ്രിയ ചാക്കോ സാം സാറ്, ജെയിംസ് ചാക്കോ സാറ്, വിജയകുമാർ പാസ്റ്റർ, അവരുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം പ്രാർത്ഥനാ സഹകാരികൾ, സഹോദരന്മാരും സഹോദരിമാരും കർത്തൃദാസന്മാരുമായി നമുക്കുണ്ട്. അവരാണ് രാപ്പകൽ എന്നെ ഏത് സമയത്ത് നിങ്ങൾ വിളിച്ചാലും ഒരു വീട്ടുകാരെ വിളിച്ചു പറയുന്നത് പോലെ ദുഃഖമോ പ്രയാസമോ കഷ്ടമോ രോഗമോ എന്താണെങ്കിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സന്നദ്ധരാകുന്നത്. ആ ഒരു നിലവാരത്തിൽ അവർ വളരെ അശ്രാന്ത പരിശ്രമത്തിൽ ഈ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. തുടർന്ന് ഇവിടെ പ്രാർത്ഥനകൾ ആരംഭിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കെ സി ജോൺ സാറ് പ്രാർത്ഥിച്ച് ആരംഭിച്ച നിമിഷം മുതൽ പ്രാർത്ഥനകൾ തുടങ്ങുകയാണ്. ഈ മാസം അവസാനം വരെ ചില വാക്കുകൾ കെ സി സാമുവൽ പാസ്റ്റർ ചുരുക്കം ഓർപ്പിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ജെയിംസ് ചാക്കോ സാറും ചാക്കോ സാം സാറും കൂടി മുന്നോട്ട് വന്ന് ബാക്കിയുള്ള ക്രമീകരണങ്ങൾ, പ്രാർത്ഥനയുടെ ക്രമീകരണങ്ങൾ ഓർപ്പിപ്പാനിടയായി തീരും. ചില വാക്കുകൾ സന്ദർഭോചിതമായി ആത്മപ്രേരണയിൽ കെ സി സാമുവൽ പാസ്റ്റർ ഓർപ്പിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട കർത്തൃ
സഹോദരദാസന്മാർ കാര്യങ്ങൾ ഓർപ്പിച്ച് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി ഈ പ്രാർത്ഥന ആമീൻ പറയുന്നത്, ആശീർവാദം പറയുന്നത് ഈ മാസം 30-ാം തീയതി അവസാനിച്ച് മെയ് മാസം 1-ാം തീയതി പ്രഭാതത്തിലായിരിക്കും. അതുവരെ അണയാത്ത ദീപം പോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. 1, പവർ വിഷന്റെ എല്ലാ ശുശ്രൂഷകളിലൂടെ 10,000-ക്കണക്കിന് ആളുകൾ ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ശുശ്രൂഷകൾ ഭയങ്കര അനുഗ്രഹിക്കപ്പെടുവാൻ, അതൊരു ഉണർവായി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും അധികം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. 2, നമ്മുടെ മാതൃരാജ്യമായിരിക്കുന്ന ഭാരതം, ഭാരതത്തിൻ്റെ ഓരോ സംസ്ഥാനങ്ങൾ, ഓരോ ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ ആത്മീക ഉണർവിലേക്ക് നയിക്കപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു. 3, ഈ ലോകം സ്തോത്രം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ സന്നദ്ധരാകുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്ത് നമ്മുടെ സഹോദരങ്ങൾ ചതറിപ്പാർക്കുന്നു, ശുശ്രൂഷകന്മാരായിരിക്കുന്നു, വിവിധ ഭാഷക്കാരും വിവിധ രീതിയിലുള്ള ആളുകളുമായിരിക്കുന്ന ദൈവമക്കൾ, അവരൊരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ ലോകത്തിൻ്റെ ഒരു ആത്മീക ഉണർവിന് വേണ്ടി, ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. 4, കാര്യം, ലോകത്തിൻ്റെ പല ഭാഗത്ത് വിശേഷ കേരളത്തിൽ ഭാരതത്തിലുള്ള എല്ലാ മിഷൻ സ്റ്റേഷനുകൾ, ചർച്ചുകൾ, മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിവിധ കൃപാവരത്തോടെ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാർ, ദൈവസഭകൾ, സഭാമക്കൾ, പവർവിഷന്റെ പ്രേക്ഷകർ, അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യേകം പ്രാർത്ഥനകൾ ഈ ഒരു മാസം മുഴുവൻ നടക്കും. 5, പവർവിഷനിലേക്ക് നീറുന്ന ഹൃദയത്തോടെ അയക്കപ്പെടുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും ഈ 720 മണിക്കൂറുകൾക്കിടയിൽ പല പ്രാവശ്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. അതുകൊണ്ട് കഴിഞ്ഞ നാടുകളിൽ പ്രാർത്ഥനാ വിഷയം അയച്ചവർ പ്രാർത്ഥനാ വിഷയം അയക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കാതെ ഒരു ചെറിയ കാര്യത്തിലെങ്കിലും പവർവിഷന്റെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കൊരു തണുപ്പും ഒരു സമാധാനവും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ കടപ്പെട്ടവരാണെന്നുള്ള ബോധ്യം നിങ്ങളുടെ മനസ്സിനുണ്ടാകണം. ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഈ അവസരങ്ങൾ തരട്ടെ. ഈ 5 മേഖലയുടെ ആത്മീക ഉണർവിനും ഐശ്വര്യത്തിനും അനുഗ്രഹത്തിനും ദൈവപ്രവൃത്തിക്കുമായി ഈ പ്രാർത്ഥനകൾ സുസജ്ജമായ നിലവാരത്തിൽ അനുഗ്രഹപൂർണ്ണമാകുമെന്നുള്ള വിചാരത്തോടെ നമുക്ക് പ്രാർത്ഥനയിൽ തുടരാം. KC സാമുവേൽ പാസ്റ്ററുടെ ചില വാക്കുകൾക്ക് ശേഷം ബഹുമാനിയായ കർത്താവിൻ്റെ ദാസന്മാർ മുന്നോട്ട് വന്ന് പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ബഹുമാനിയ എല്ലാവർക്കും പ്രത്യേക വന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ മുഖപുരിയായിട്ട് വാക്കുകൾ ദീർഘമാക്കുന്നില്ല. 17 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നൽകിയ ദർശനമനുസരിച്ച് ആരംഭിച്ച ഒരു ശുശ്രൂഷയാണല്ലോ പവർവിഷൻ TV ചാനൽ. ദൈവം മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചു, എനിക്ക് ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ വസിക്കുവാൻ ഒരു സമാഗമനം, സമമായി ആഗമിക്കാൻ, ദൈവവും മനുഷ്യനും തമ്മിൽ സമമായി ആഗമിക്കാൻ ഒരു കൂടാരം ഉണ്ടാക്കണം. ദൈവം മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മാതൃക കാണിച്ചു കൊടുത്തു. ഇതുപോലെ 17 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കുവാൻ ഒരു TV ചാനൽ ആരംഭിക്കാൻ ദൈവം തീരുമാനിച്ചു. ബഹുമാന കത്തോദാസ ഭാഷ KC ജോൺ അവരുടെ ദൈവം സംസാരിച്ച് മോശയോട് ചേർന്ന് അഹരോനും ഹൂരും പ്രവർത്തിച്ചതുപോലെ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനോട് ചേർന്ന് 2 ദൈവദാസന്മാർ, ബഹുമാനദാസൻ ഭാഷ ആർ എബ്രഹാം സാറും ഡോക്ടർ മാത്യൂസ് ചാക്കോ സാർ അവർക്കും ദൈവം നൽകി. അതുകൂടാതെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടീം, ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ്, അവർക്ക് ദൈവം നൽകിയ നന്മകൾ, ഭൗതിക ആവശ്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഒരു വലിയൊരു നന്മ അവരെ ഇതിനുവേണ്ടി മാറ്റിവെച്ച ഒരു ടീമായിട്ട്, ഒരു ബോർഡ് അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന അവരുടെ സംരംഭമാണ് ഇത്. ഇത്രയും അനുഗ്രഹമായി തീർന്ന് അവരെ ദൈവം തിരഞ്ഞെടുത്തു. അങ്ങനെ ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം പ്രവർത്തിച്ചാണ് ഇത് ആരംഭിച്ചതും ഇത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതും. ഓരോ സന്ദർഭങ്ങളിലും കാലാകാലങ്ങളിൽ സാമ്പത്തികമായൊക്കെ ടൈറ്റ് വന്ന സമയത്തൊക്കെ അവർ കൈ തുറന്ന് സഹായിച്ചു. ഡോക്ടർ ബോം മെമ്പേഴ്സിനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അവരെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അർപ്പിക്കുന്നു. ഞാൻ വാക്കുകൾ ദീർഘമാക്കുന്നില്ല. ഈ കാലഘട്ടങ്ങളിൽ പൗർഷൻ്റെ ശുശ്രൂഷയ്ക്ക് വ്യതിയാനം ഉണ്ടായി. 2-3 കൊല്ലം ആയിട്ട് കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായ വ്യതിയാനം നിങ്ങൾക്കറിയാം. ഈ പൗർഷൻ ബോർഡ് അംഗങ്ങൾ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളും തന്ന അനുവാദം അനുസരിച്ച് ഒരു ടീമിനെ ആത്മീയ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി തിരഞ്ഞെടുത്തു.
ആ ടീമാണ് പോർഷൻ ബോർഡിൻ്റെ അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സ്. വീട്ടിലെ സഭായോഗത്തിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരാണ് അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സ്. അവരെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ചോദിച്ചതിനേക്കാൾ നിരച്ചതിനേക്കാൾ അത്യന്തപരമായി നമ്മളെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിച്ചു. ലക്ഷക്കണക്കിന് ആളുകളെ ഇതിൻ്റെ പ്രേക്ഷകരാക്കി തീർത്തു. അവരെല്ലാം അനുഗ്രഹം പ്രായപ്പം കർത്താവ് സഹായിച്ചു. ദൈവദാസന്മാരെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിൻസ് തോമസ് പാസ്റ്ററെക്കുറിച്ച് ഇവിടെ ഷാജി എം പോൾ പാസ്റ്റർ പറഞ്ഞല്ലോ, നമ്മൾ അറിഞ്ഞിരിക്കണം. പഴയ നിയമകാലത്ത് ഉറീമും തുമ്മീമും ഉണ്ട്. ഉറീമും തുമ്മീമും അനുസരിച്ചാണ് അവർ ഓരോ ശുശ്രൂഷകൾ ചെയ്യുന്നത്. ഞാൻ അഭിമാനത്തോടെ സത്യം പറയാം, ഉറീമും തുമ്മീമും ഈ ശുശ്രൂഷയുടെ ഉറീമും തുമ്മീമും പ്രിൻസ് പാസ്റ്ററിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുന്ന ഓരോ ശുശ്രൂഷകളാണ് ഇവിടെ നമ്മൾ ഓരോ ടൈറ്റിലിൽ ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിലെ സഭായോഗം മുതലുള്ള എല്ലാ ശുശ്രൂഷകളും ഇവിടെ നടക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവ് ഓരോ സന്ദർഭങ്ങളിൽ തരുന്ന വെളിപ്പാട്. അദ്ദേഹം ആദ്യം ഷെയർ ചെയ്യുന്നത് ഷാജി പാസ്റ്ററോടും അനീഷ് പാസ്റ്ററോടുമാണ്. അവർ മൂന്നുപേരൊരു ടീമാണ്. ഇതിന് പേരിടുന്നത് പ്രിയ ഷാജി പാസ്റ്ററാണ്. വീട്ടിലെ സഭായം ഉൾപ്പെടെ അതിൻ്റെ പേര് ഷാജി പാസ്റ്ററോടാണ് ചോദിക്കുന്നത്. എന്തിരുന്നു അദ്ദേഹം പോയി പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന് ദൈവം കൊടുക്കുന്ന പേരാണ്. ഇതെല്ലാം സത്യമാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളെല്ലാം ഒരു ഭാഗമാണല്ലോ. അനീഷ് പാസ്റ്ററാണ് ഈ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ഞങ്ങളെല്ലാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. ബാബുചെറിയൻ പാസ്റ്ററും അതുപോലെ രാജഗോപാൽ പാസ്റ്ററും ഞാനും എസ് യു എൻ പാസ്റ്ററാണ് ചെയർമാൻ. എല്ലാത്തിൻ്റെയും ചുമതല അദ്ദേഹം. ഇതെല്ലാം അനുവദിച്ചതുകൊണ്ടാണ്, ആത്മീയ ശുശ്രൂഷയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. പ്രിൻസ് പാസ്റ്ററോട് പറഞ്ഞത് എനിക്കറിയാം, ഞാനും കേട്ടതാണ്. പരിശുദ്ധാത്മാവ് എന്ത് പ്രേരിപ്പിക്കുന്നു അതെല്ലാം ഇവിടെ ചെയ്തോളാം പറഞ്ഞ് അങ്ങനെ അനുവാദം കൊടുത്തുകൊണ്ടാണ് ഇതങ്ങ് വിശാലമായത്. ഞാൻ ഇത്രയും കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന ടീമുണ്ട്, പ്രയർ ടീം. പ്രയർ ടീമിനെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ. പ്രിയ ചാക്കോസാം പാസ്റ്റർ, ജെയിംസ് ചാക്കോ പാസ്റ്റർ, വിജയകുമാർ പാസ്റ്ററാണ് അവരെ ലീഡേഴ്സ്. അവരുടെ കൂടെ 10-40 പേരുണ്ട്. ഇതത് വർദ്ധിപ്പിക്കാൻ പോവുക, 40,000-4,000 മാറണം. അതാണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരും ദൂരെ ഇരുന്നവരും അത് കർത്തൃദാസന്മാരതെല്ലാം പറയും. എൻ്റെ ക്രമീകരണങ്ങൾ പറയും, നിങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമാകണം. വലിയ പ്രാധാന്യമാണ് അത്, നമ്മൾ അറിഞ്ഞിരിക്കണം. മോശ കൈ ഉയർത്തിയപ്പോഴാണ് ഇസ്രായേൽ മക്കൾ ജയിച്ചത്. കൈ താഴ്ത്തുമ്പോൾ ഇസ്രായേൽ മക്കൾ തോറ്റു, അമാലേക്ക് ജയിക്കും, ശത്രു ജയിക്കും. മോശയുടെ കൈക്ക് ബലം കുറയുമ്പോൾ അഹരോനും ഹൂരും കൈ താങ്ങിയതുപോലെ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ മുഖാന്തരം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അത് കൈ ഉയർത്തുവാൻ വലിയ കൂട്ടം ആളുകൾ വേണം. അതാണ് വിജയം, അത് മാത്രമേ ഉള്ളൂ വിജയം. പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷയിൽ ഒത്തിരി സാമ്പത്തിക ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഒറ്റ രൂപ പോലും ഒരു സഭയോടും അദ്ദേഹം ആവശ്യപ്പെട്ടതായിട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ആവശ്യപ്പെട്ട ഒറ്റ കാര്യമുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്നോടുകൂടെ പോരാടണം, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. ഞങ്ങളും ആവശ്യപ്പെടുന്ന അതാണ്, പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരു സജ്ജീകരണം ഒരു മാസത്തേക്ക് നമ്മൾ ക്രമീകരിച്ചിട്ട് പിന്നീട് ദൈവം അനുവദിക്കുന്നെങ്കിൽ ടീമിനെയൊക്കെ നമ്മൾ എടുക്കും, എടുത്ത കാര്യങ്ങളെല്ലാം ചെയ്യും. ആ കാര്യം ഓർപ്പിക്കുന്നു. ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ. എന്നാലേ ഇതെല്ലാം ചുമതലപ്പെടുത്തുവാൻ ഓരോ ഘട്ടങ്ങളിൽ ഓരോരുത്തരെ ദൈവം ആക്കിയിരുന്നു. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ബസലനെ പോലെ തിരഞ്ഞെടുത്ത ഒരാളുണ്ട്. അദ്ദേഹത്തെ ഞാൻ മുമ്പോട്ട് വിളിക്കുകയാണ്. ടോണി വറീസ് മുമ്പോട്ട് ഒന്ന് വന്നാൽ. പ്രിയ ടോണി വറീസിന് വേണ്ടി ചെയർമാൻ ദൈവദാസന്മാർ ഒന്നിച്ച് പ്രാർത്ഥിക്കും. നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം, ഈ ദൈവദാസനെയാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ A to Z കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. യോശുവയെക്കുറിച്ച് പറയുമ്പോൾ ആലയം വിട്ടുപിരിയാതെ അദ്ദേഹം ആലയത്തെ ശുശ്രൂഷിച്ച പോലെ വിട്ടുപിരിയാതെ ഇവിടെ നിന്നുകൊണ്ട് ഇത് മുഴുവൻ ഇന്നുമില്ല രാത്രി ഒരു ബോളെ കണ്ണടച്ചിട്ടില്ല. അദ്ദേഹമാണ്, അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ ടാനി അവരെ കുടുംബമായി ദൈവങ്ങളെ കേൾപ്പിക്കുക. ജിമ്മിനൂടെ മുമ്പോട്ട് വന്നിട്ട് ഇദ്ദേഹത്തോട് ചേർന്ന് എല്ലാം കോർഡിനേറ്റ് ചെയ്യുവാൻ, പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ ജിമിൻ പൂവക്കാലയാണ്. അദ്ദേഹം കൂടെ മുമ്പോട്ട് വന്നിട്ട് അദ്ദേഹത്തോട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, അദ്ദേഹത്തെയും ഓർത്തും പ്രാർത്ഥിക്കും. ജെയിംസ് ചാക്കോ സാറും ചാക്കോസാം പാർഷും അതുപോലെ വിജയകുമാർ ഭാഷ ഉണ്ടെങ്കിൽ മൂന്ന് പേരും മുമ്പോട്ട് വന്നിട്ട് അവിടുത്തെ പറഞ്ഞു തരാത്ത ദാനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ടോണി വറീസിനെ ദാനമായി തന്നുകൊണ്ട് സ്തോത്രം. ഇതിൻ്റെ എല്ലാമെല്ലാമായിരിക്കാൻ രാവും പകലും ഇതിനുവേണ്ടി ഭാരപ്പെടുവാൻ, രാവും പകലും ഇതിനുവേണ്ടി മനസ്സുകൊണ്ട് ആലോചിപ്പാൻ, രാവും പകലും
ഈ കാര്യത്തിന് വേണ്ടി എല്ലായിടത്തും അവിടെ വാഴ്ത്ത കോട്ട കർത്താവേ എലിശമൽ കൊടുത്ത് നിൽക്കുവാൻ അവിടുത്തെ ദാസന കൊടുത്ത അവിടുത്തെ ദർശനത്തിനായിട്ട് സ്തോത്രം 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 ആയുസ്സും ആരോഗ്യം കൊടുക്കണമേ, ദീർഘ ആയുസ് കൊടുക്കണമേ, ശരീരത്തിന് വേണ്ട ആരോഗ്യ സൗഖ്യം അവിടുന്ന് കൽപ്പിക്കണമേ, ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആവശ്യമുള്ള ദൈവത്തിൻ്റെ ഗൈഡൻസ് കൊടുക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് തിരിച്ചറിഞ്ഞ് കാലുവയ്പ്പാൻ ഇടയാക്കണേ കർത്താവേ. ഞങ്ങളൊന്നിച്ച് ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവത്തിൻ്റെ അഭിഷക്തന്മാരായ ഞങ്ങൾ ഒന്നിച്ച് കർത്തൃദാസൻ പ്രിയ ടോണി വഴീസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവനെ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രിയർത്താവേ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാമെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന അതിനു വേണ്ടി ടോണി വറൈസിൻ്റെ കൂടെ നിന്ന് എല്ലാത്തിനും അധ്വാനിക്കുന്ന ഈ പ്രിയ യുവ സഹോദരനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി അവനെ തന്നല്ലോ, ദാനമായി തന്നല്ലോ. അവൻ മുഖാന്തരം ഇവിടുത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെടാൻ എന്തൊക്കെയുള്ള ഉത്തരവാദിത്വം അവന് കൊടുത്തിട്ടുള്ള കർത്താവ്, അവനെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലും അനുഗ്രഹിച്ച് അവിടുത്തെ കരങ്ങൾ ഉപയോഗിച്ച് നിർത്തണമെന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ ദാസന്മാരായ ഞങ്ങൾ ദൈവനാമത്തിൽ അവിടുത്തെ മകനെ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ശുശ്രൂഷയ്ക്ക്, ആത്മീയ ശുശ്രൂഷയ്ക്ക് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നത് ജിമിനാണ്. എന്നാൽ ഭൗതിക കാര്യങ്ങളിൽ ടോണി റിസിനോടൊപ്പം പ്രവർത്തിക്കുന്നത് റോബി കുര്യനാണ്. അദ്ദേഹം ഇവിടുത്തെ ഓഫീസിലെ അക്കൗണ്ട്സ് മാനേജറാണ്. എല്ലാവരെയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്നെ അനുഗ്രഹിക്കുമാറാണ്. തുടർന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനകൾ തുടരുകയാണ്. ആദ്യം ഓർപ്പിച്ചതുപോലെ ബഹുമാനരായ കർത്താവിൻ്റെ ദാസന്മാർ ചാക്കോ സംസാരം ജെയിംസ് ചാക്കോ സാറും മുന്നോട്ട് വന്ന കാര്യങ്ങൾ ബാക്കി പറഞ്ഞ് ക്രമീകരിക്കും. പ്രാർത്ഥനയിൽ തുടരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകലിൽ ഈ പ്രയർ ചേംബർ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ പ്രിയ കെ സി ജോൺ സാറിനെ ദൈവം ഉപയോഗിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്തൃദാസന്മാരെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വളരെ വേഗത്തിൽ ഈ ശുശ്രൂഷ നാം ഇവിടെ സമാപനം കുറിക്കുകയാണ്. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ പ്രാർത്ഥനയുടെ ക്രമീകരണങ്ങളോടുള്ള ബന്ധത്തിൽ ഒന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. ഇവിടെ തുടർമാനമായി 24 മണിക്കൂറും പ്രാർത്ഥന മുടങ്ങാതെ നടക്കുന്ന ഒരു ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത് ഓരോ 6 മണിക്കൂർ ഇടവിട്ട് ഓരോ ഷിഫ്റ്റായിട്ട് അല്ലെങ്കിൽ ഓരോ പുതിയ ബാച്ചായിട്ടാണ് പ്രാർത്ഥന നടക്കുന്നത്. രാവിലെ 6 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെ ആദ്യത്തെ ബാച്ച്, അത് കഴിഞ്ഞ് 12 മണി തൊട്ട് രാത്രി സന്ധ്യയ്ക്ക് 6 മണി വരെ രണ്ടാമത്തെ ബാച്ച്, സന്ധ്യയ്ക്ക് 6 മണി തൊട്ട് രാത്രി 12 മണി വരെ മൂന്നാമത്തെ ബാച്ച്, രാത്രി 12 മണി തൊട്ട് അടുത്ത പ്രഭാതം 6 മണി വരെ നാലാമത്തെ ബാച്ച്. ഇങ്ങനെ 4 ബാച്ചായിട്ടാണ് ഇവിടെ പ്രാർത്ഥന നടക്കുന്നത്. അതിന് ഓരോ ടീം മെമ്പേഴ്സിനെ ആവശ്യമുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ പറഞ്ഞ സമയങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രയർ ലൈനിൽ വിളിച്ചറിയിക്കുക. നിങ്ങൾ വന്ന് സംബന്ധിക്കുന്ന ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും. ഈ പറയപ്പെട്ട ക്ലിപ്ത സമയങ്ങളിലല്ലാതെ നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. 24 മണിക്കൂറും ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവദാസന്മാർ ദൈവദാസിമാർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സൗകര്യമനുസരിച്ച്. എന്നാൽ ഈ പറഞ്ഞ ക്ലിപ്ത സമയങ്ങളിൽ ഏതെങ്കിലും ക്ലിപ്തമായ ഈ പറയപ്പെട്ട ഈ ആഴ്ചയുടെ ഏതെങ്കിലും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വന്ന് സംബന്ധിക്കുവാൻ കഴിയുമെങ്കിൽ അത് ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾക്ക് അതനുസരിച്ച് ക്രമീകരണങ്ങൾ ചെയ്യുവാൻ പറ്റും. ഏത് സമയത്തും വന്ന് സംബന്ധിക്കാം. ഇന്ന് തുടർന്ന് ഇവിടെ 24 മണിക്കൂർ പ്രാർത്ഥന ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ശുശ്രൂഷകളിൽ സംബന്ധിക്കാം. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ രാവിലെ 10 മണിക്ക് ബിസിനസ് മീറ്റ് ഇവിടെ ആരംഭിക്കുകയാണ്. അത് ടി വിയിൽ ലൈവായിട്ട് ആ ശുശ്രൂഷകൾ വരുന്നതായിരിക്കും. സംബന്ധിക്കുവാൻ കഴിയുന്ന എല്ലാവരും, ബിസിനസ് മേഖലയിലായിരിക്കുന്ന എല്ലാവരും വന്ന് സംബന്ധിക്കുവാൻ ഓർപ്പിക്കുന്നു. പ്രാർത്ഥിച്ച് നമ്മൾ ഈ ശുശ്രൂഷകൾ ഇവിടെ സമാപനം കുറിക്കുകയാണ്. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പകലിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വർഷങ്ങൾക്ക് മുൻപ് ദൈവം കൊടുത്ത ദർശനം
ആമേൻ. അതാ പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയം മുതൽ ഇന്ന് വരെ ദൈവം നടത്തിയ വിധങ്ങൾക്കായിട്ട് വഴികൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടങ്ങെ വാഴ്ത്തുന്നു. ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന വഴികൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടങ്ങെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് പകൽ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ 720 മണിക്കൂറിന്റെ പ്രാർത്ഥന കർത്താവ് അവിടുന്ന് തുടർന്ന് അനുഗ്രഹിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ കൈമാറുന്നു കർത്താവേ. ഈ പ്രയർ ചേംബർ പ്രാർത്ഥിച്ച് സമർപ്പിക്കുവാൻ കർത്താവ് അങ്ങയുടെ ദാസന്മാരെ എല്ലാം അവിടുന്ന് ഉപയോഗിച്ചതിനായി സ്തോത്രം. ഇതിന്റെ പുറകിൽ ഞങ്ങളെ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയിലും സാമ്പത്തികമായും വിവിധ നിലകളിൽ ഞങ്ങളോടൊപ്പം നിന്ന് എല്ലാവരെയും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണം. തുടർന്ന് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ശലോമോൻ പ്രാർത്ഥിച്ച് സമർപ്പിച്ച ആലയത്തിനകത്ത് ദൈവത്തിന്റെ തേജസ് നിറഞ്ഞു നിന്നത് പോലെ ഈ സ്റ്റുഡിയോയുടെ ഈ പ്രെയർ ചേംബറിൽ കർത്താവേ ദൈവത്തിന്റെ തേജസ് എല്ലാ സമയവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമാക്കി മാറ്റുവാൻ ഞങ്ങൾ പ്രാർത്ഥിച്ച് തൃക്കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. ശുശ്രൂഷകളെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ കർത്താവിന് മാത്രം സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും.